മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ സമയം. സംഖ്യാപുസ്തകം 23 അധ്യായം അതിൻ്റെ 19 വാക്യം, അതിൻ്റെ അവസാന ഭാഗം വായിക്കട്ടെ. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? ഇസ്രായേൽ ജനത്തെ ശപിക്കുവാനായി ബാലാക്ക് വിളിച്ചുകൊണ്ട് വന്ന ബലിയാം എന്ന പ്രവാചകൻ, നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ബലിയാം വരുന്ന വഴിയിൽ കഴുത, ഉരിയാടാ കഴുത മനുഷ്യവാക്കായി അവനോട് സംസാരിച്ചു. എങ്കിലും അവന് ആ ബാലാക്കിൻ്റെ കൽപ്പനയനുസരിച്ച് വീണ്ടും വരികയാണ് ഇസ്രായേൽ ജനത്തെ ശപിക്കുവാനായിട്ട്. അവൻ ആ ശാപത്തിന് പകരമായി യഹോവയുടെ ആത്മാവ് അവൻ്റെ നാവിന്മേൽ തൻ്റെ ജനത്തെക്കുറിച്ചുള്ള സുഭാഷിതങ്ങളാണ് നൽകിക്കൊടുത്തത്. അവനത് പ്രസ്താവിക്കുകയാണ്. ഇവിടെ പറയുന്നത് അതിനോട് ഉള്ള ബന്ധത്തിലാണ് ഈ വാക്യം പറയുന്നത്. നമ്മുടെ ആ ഇസ്രായേൽ ജനത്തിൻ്റെ ഉടയവനായ സാക്ഷാൽ ദൈവമായ കർത്താവിനെക്കുറിച്ചുള്ള ആ ഒരു മുന്നറിയിപ്പ്, അല്ലെ, ദൈവത്തെക്കുറിച്ചുള്ള ഒരു അരുളപ്പാടാണിത് നൽകുന്നത്. ആ ദൈവം ആരാണ്, ദൈവം എങ്ങനെയുള്ളവനാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ബിലയാം പങ്കുവെക്കുകയാണ്. പറയുന്നത് ആദ്യം മുതൽ പറയുന്നത്, വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അന്തപിക്കുവാൻ അവൻ മനുഷ്യപുത്രനുമല്ല. നമ്മുടെ ദൈവം വെറും മനുഷ്യർ പറയുന്നത് പോലുള്ള വാക്കുകളല്ല പറയുന്നത്. അവൻ അരളി ചെയ്യുന്ന വാക്കുകൾ, അവൻ കൽപ്പിച്ചിരിക്കുന്നത് അവൻ ചെയ്യാതിരിക്കുമോ ചോദ്യമാണെങ്കിലും അതിൻ്റെ ഉത്തരം അവിടെ വളരെ വ്യക്തമായിട്ട് അതിൽ തന്നെയുണ്ട്. അവൻ ചെയ്യും. അവൻ അരളി കൽപ്പിച്ചത് അവൻ തീർച്ചയായിട്ടും ചെയ്യും. പിന്നീട് താൻ അരളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? പലപ്പോഴും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നിവർത്തിക്കാതെ, അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അവർ ചെയ്തു തരാതെ, വാക്കിൽ വ്യത്യാസമുള്ളവരായിട്ട്, വാക്ക് മാറുന്നവരായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ദൈവം എങ്ങനെയുള്ളവനെന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ആ ഇസ്രായേൽ ജനത്തിൻ്റെ ഉത്ഭവം മുതലുള്ള കാര്യങ്ങൾ, അബ്രഹാമിനെ ഊരിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചു, ദൈവം ചില അരുളപ്പാടുകളും കൽപ്പനകളും അവന് കൊടുത്തു. നിൻ്റെ സന്തതിക്ക് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തെ അവകാശമായി കൊടുക്കുമെന്ന് വാക്ക് പറഞ്ഞെന്നാൽ അബ്രഹാമിനൊരു പിൻതലമുറയില്ലായിരുന്നു. കർത്താവ് കൽപ്പിച്ചു, അരളപ്പാട് കൊടുത്തു. എന്നാൽ നീണ്ട 25 വർഷങ്ങൾ അവന് കാത്തിരിക്കേണ്ടി വന്നു ഒരു സന്തതിയെ ലഭിക്കാനായി. എന്നാൽ അവരുടെ ഹൃദയത്തിൽ അവർക്കറിയാം, 25 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലും ദൈവം വാഗ്ദത്തം ചെയ്തത് നൽകി കൊടുക്കുവാൻ അവൻ ശക്തനെന്ന് അവർ കണ്ടു. റോമാലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത്, അബ്രഹാമിൻ്റെ ആ പ്രായവും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജ്ജീവത്വവും ഇതെല്ലാം എല്ലാം വിപരീതമായി മാറിയ സമയത്തും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം, അവൻ കൽപ്പിച്ചതും അവൻ അരളി ചെയ്തതും ആ കാലത്തേക്ക് അവങ്കിൽ നിവർത്തിച്ചു കൊടുത്തു. ഇസഹാക്കെന്ന ഒരു പൈതലിനെ അവരുടെ കൈകളിലേക്ക് ദൈവം കൊടുത്തു. വീണ്ടും ഇസഹാക്കിൻ്റെ ജീവിതത്തിലും യാക്കോബിൻ്റെ ജീവിതത്തിലും നാം അത് തന്നെ കാണുന്നു. മാത്രമല്ല, ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഞാൻ എൻ്റെ ജനത്തെ വിടുവിക്കും. മുൻപിൽ ചെങ്കടലാണെങ്കിലും പിൻപിൽ ഫറവോൻ്റെ സൈന്യമാണെങ്കിലും അവരെ വിടുവിച്ച് ഇക്കരയേക്ക് നടത്തുമെന്നുള്ളത് അവർ കണ്ടു. എത്ര വിശ്വസ്തനായ ദൈവം! ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും അതിനൊക്കെ ഉപരിയായിട്ട് അതിൻ്റെ മധ്യത്തിലൂടെ തൻ്റെ ജനത്തെ വഴി നടത്തി, പോറ്റി പുലർത്തി, 40 മരുഭൂമിയിലൂടെ നടക്കേണ്ടി വന്നാലും അവൻ അരളി ചെയ്തതിന് ഒരു മാറ്റവും വന്നില്ല. ഇതേക്കുറിച്ചും ഇത് വ്യക്തമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 5 പറഞ്ഞിട്ടുണ്ട്. കർത്താവ് തന്നെ പറയാണ്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകത്തില്ല. ഈ ന്യായപ്രമാണം, ഈ ദൈവവചനം, ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. ഇതിലൊന്നും മാറിപ്പോകുവാൻ ദൈവം ഒരു നാളും ഇടവരുത്തത്തില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ
നമ്മോട് കർത്താവ് എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്കെന്തെങ്കിലും കൽപ്പന തന്നിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിച്ചെടുക്കുവാനും ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്ക് മാറുകയില്ല, അവൻ പറഞ്ഞാൽ അതിന് നീക്കം വരികയില്ല. ഏത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ നമുക്കും അവൻ്റെ കൽപ്പനകളെ, അവൻ്റെ അരുളപ്പാടുകളെ പൂർണ്ണമായും വിശ്വസിക്കാം. ആ വാക്തത്വങ്ങളെ പ്രാപിച്ച് അത് വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഈ വാക്കുകൾ നമുക്ക് ശക്തി പകരട്ടെ. 119-ാം സങ്കീർത്തനത്തിലും പറഞ്ഞു, യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. ആ വചനം നമുക്ക് തന്നിട്ടുണ്ട്, അത് നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്. ഏത് പ്രതിസന്ധിയിലൂടെ വന്നാൽ, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നതിലപ്പുറമായിട്ട് വേറൊരു പ്രതിസന്ധിയില്ല, എന്നാൽ അതിൻ്റെ മധ്യത്തിലൂടെയും അവൻ്റെ വചനം നിലനിൽക്കും, അവൻ്റെ വചനം നിവൃത്തിയാകും. ഈ ദൈവത്തിൽ നമുക്ക് കൂടുതൽ ആശ്രയിക്കാം. അവൻ്റെ വാഗ്ദത്തങ്ങളെ അവിശ്വസിക്കാതെ, അതിൽ സംശയിക്കാതെ, വിശ്വാസത്താൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ ഇന്ന് പകൽക്കാലം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.